തിരുവമ്പാടി എം എൽ എ ലിൻഡോ ജോസഫിന്റെ ഓഫീസിലേക്ക് പ്രഖ്യാപിച്ച മാർച്ചിൽ നിന്ന് മുസ്ലിം ലീഗ് പിന്മാറണമെന്ന് സി പി എം തിരുവമ്പാടി മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വർഷങ്ങൾ ലീഗ് കുത്തകയാക്കി വെച്ച മണ്ഡലത്തിൽ ഇടത് എം എൽ എമാർ നടത്തിയ വികസന പ്രവർത്തനങ്ങളിൽ കലിപൂണ്ടാണ് ലീഗ് സമരമെന്നും സി പി എം നേതാക്കൾ ആരോപിച്ചു. തിരുവമ്പാടി എം എൽ എ ലിൻഡോ ജോസഫിന്റെ ഓഫീസിലേക്ക് മുസ്ലിം ലീഗ് മാർച്ച് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് സി പി എം നേതാക്കൾ മുക്കത്ത് വാർത്താസമ്മേളനം നടത്തിയത്. വികസനങ്ങൾ പൂർത്തീകരണത്തിലെത്തുന്നതിന്റെ വെപ്രാളവുമാണെന്ന് സി പി എം നേതാക്കൾ പറഞ്ഞു. പതിറ്റാണ്ടുകൾ മുസ്ലിം ലീഗ് കുത്തകയാക്കി വെച്ചിരുന്ന മണ്ഡലം നഷ്ടപ്പെട്ടതിൻ്റെ നിരാശയാണ് ലീഗ് പ്രവർത്തകർക്കും നേതാക്കൾക്കും. വികസന പ്രവർത്തനങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിലും വിജയിക്കുമെന്ന അഹന്തയ്ക്ക് ജനങ്ങളുടെ മറുപടിയായിരുന്നു 2006 മത്തായി ചാക്കോയുടെ വിജയം. തുടർന്നിങ്ങോട്ട് എൽ ഡി എഫ് എം എൽ എമാരാണ് വികസനം എന്താണെന്ന് മണ്ഡലത്തിലെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തത്. വികസന പ്രവർത്തനങ്ങളോടൊപ്പം ഇടതുപക്ഷത്തോടൊപ്പം ജനങ്ങൾ അണിചേരുന്നതിൻ്റെ മാനസിക വിഭ്രാന്തിയായി മാത്രമേ മുസ്ലിം ലീഗ് സമരത്തെ കാണാനാവൂ. തിരുവമ്പാടി മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങൾ ഒന്നും നടക്കുന്നില്ലെന്ന് പറയുന്നതിലൂടെ പൊതുജനങ്ങളുടെ സാമാന്യബോധത്തെ പരിഹസിക്കുകയാണ് ലീഗ് ചെയ്യുന്നതെന്നും സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ സർക്കാർ ഫണ്ട് ലഭിച്ച മണ്ഡലങ്ങളിൽ ഒന്ന് തിരുവമ്പാടിയാണെന്നും സി പി എം നേതാക്കൾ പറഞ്ഞു. 3,500 കോടി രൂപയുടെ പ്രവർത്തനങ്ങളാണ് ഈ മണ്ഡലത്തിൽ മാത്രം നടക്കുന്നത്. 2023-2024 വർഷത്തെ സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി തുക അനുവദിച്ച മുക്കമ്പാലത്തിൻ്റെ പ്രവൃത്തി ആരംഭിക്കാൻ പോവുകയാണ്. ട്വിൻ ബ്രിഡ്ജാണ് മുക്കത്ത് നിർമ്മിക്കുന്നത്. ഇടതുപക്ഷ സർക്കാർ നിർമ്മിക്കുന്ന നിർമ്മിതികളെല്ലാം പാലാരിവട്ടം പാലം പോലെ ആവില്ല എന്ന് ജനങ്ങൾക്ക് ഇപ്പോൾ ഉറപ്പുണ്ടെന്നും എൽ ഡി എഫ് നേതാക്കൾ പറഞ്ഞു. കോടഞ്ചേരി ഗവൺമെൻറ് കോളേജിൽ ഇത്രയേറെ തുക വിനിയോഗിച്ച കാലഘട്ടം മുമ്പ് ഉണ്ടായിട്ടില്ല. എന്നിട്ടും കണ്ണടച്ച് ഇരുട്ടാക്കാനാണ് മുസ്ലിം ലീഗ് ശ്രമിക്കുന്നത്. ഇത്തരത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ നടന്നു വരികയാണെന്നും പലതും പൂർത്തിയായതാണെന്നും ഇതെല്ലാം ജനങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ടെന്നും സി പി എം നേതാക്കൾ പറഞ്ഞു. ഈ നാടിനെ പറ്റി ഒന്നും അറിയാത്തവർക്ക് മാത്രമേ ഈ നാട്ടിലൂടെ ഒരു ചെറിയ വാഹനത്തിലെങ്കിലും സഞ്ചരിച്ചവർക്ക് ഒരിക്കലും പറയാൻ പറ്റാത്ത ഒരു ആരോപണമാണ് ലീഗ് ഉന്നയിച്ചിരിക്കുന്നത്. തിരുവമ്പാടി മണ്ഡലത്തിൽ കഴിഞ്ഞ ഒരു 7.5 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾ കൃത്യമായി പറഞ്ഞാൽ അതൊരു വിസ്മയകരമായ വികസന പ്രവർത്തനമാണ്. സംസ്ഥാനത്തെ മറ്റൊരു മണ്ഡലങ്ങളിലും നടക്കാത്ത നിലയിലുള്ള ഈ മണ്ഡലത്തിൻ്റെ സമഗ്രമായിട്ടുള്ള പുരോഗതിക്ക് കാരണമാകുന്ന വികസന പ്രവർത്തനങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ആരും സമ്മതിക്കുന്ന കാര്യമാണ്. ലീഗിനെന്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു വെളിപാടുണ്ടായെന്ന് ഞങ്ങൾ മനസ്സിലാകുന്നില്ല. യു ഡി എഫ് ഇല്ല, ലീഗ് മാത്രമാണ്. സാമാന്യ ബുദ്ധിയുള്ള ആരും അത് പറയുന്നത് ഞങ്ങൾക്ക് തോന്നുന്നില്ല. യു ഡി എഫിന്റെ ജനപ്രതിനിധികൾ ഈ മണ്ഡലത്തോട് നീതി കാണിച്ചില്ല എന്നുള്ളത് കൃത്യമായ വസ്തുതയാണ്. അതുകൊണ്ട് തന്നെയാണ് തുടർച്ചയായി 2 തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എം എൽ എമാർ ഈ മണ്ഡലത്തിൽ ജയിച്ചത്. മുക്കത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി വിശ്വനാഥൻ, ഏരിയ സെക്രട്ടറി വി കെ വിനോദ്, ഏരിയ കമ്മിറ്റി അംഗം ജോണി എടശ്ശേരി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മുക്കം.